വ്യവസായിക സമിതിയുടെ ഭാരവാഹി ടി നസറുദ്ദീൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ടി നസറുദ്ദീൻ, കോഴിക്കോട് ഇതിനു മുമ്പ് വ്യത്യസ്തമായ സമര രീതിയിൽ കണ്ടിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് മൂത്രപ്പുരയ്ക്കുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് കോഴിക്കോട് ഇതിനു മുമ്പ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതായി ഇപ്പോൾ ഈ മേദിനത്തിൽ വ്യത്യസ്തമായ ഒരു സമരത്തിന് കൂടി കോഴിക്കോട് സാക്ഷ്യം വഹിക്കുകയാണ്. ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളിലുമൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് ജോലി ചെയ്യേണ്ട സ്ത്രീകൾ അവർക്ക് ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവരിന്ന് സമരത്തിനിറങ്ങുന്നു. ഇതൊക്കെ പത്രദ്വാരയുള്ള ചില പ്രസംഗങ്ങൾ മാത്രമാണ്. കോഴിക്കോട് മിഠായിത്തെരുവ് മേഖലയിൽ 1960 കാലഘട്ടം മുതൽ വലിയ തോതിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി പല ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒരു മേഖലയായി വർദ്ധിച്ചിരിക്കുന്നു. ഷോപ്പ് തൊഴിലാളിക്ക് മിനിമം വേജസ് മാത്രം കൊടുക്കാൻ നിലവിൽ നിയമം ഉണ്ടായിരിക്കെ ബോണസ്, ഡ്രസ് അലവൻസ്, ചായ പൈസ, യാത്രപ്പടി മുതലായ ആനുകൂല്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗുകാരും അവിടെ യൂണിയൻ ഉണ്ടാക്കി സംഘടിപ്പിച്ച് വന്നതിന്റെ പുറകെ ഇപ്പൊ ഒരു പുതിയൊരു നക്സൽ യൂണിയൻ എന്ന പേരിൽ ചില ആളുകളെ കൂട്ടിയിട്ട് ചിലവർ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. മിഠായിത്തെരുവിൽ തൊഴിലാളികളും ഉടമകളും തൊഴിലുടമകൾ എന്ന് വെച്ചാൽ 4-5 ആൾ കൂടിയിട്ടാണ് പീഡികൾ നടത്തുന്നത്. ആ തൊഴിലുടമകളും കൂടി ചേർന്ന് നല്ല ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വിഷവിത്ത് പാകാൻ വേണ്ടി മാത്രമാണ് ഈ സമരം. കേരളത്തിലെ വസ്ത്ര വിൽപ്പന ശാലകളിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ സ്ത്രീ തൊഴിലാളികൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ഇരിക്കാനുള്ള അവസരം അല്ലെങ്കിൽ പോലും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ആരും നിഷേധിച്ചിട്ടില്ല. ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ കസ്റ്റമർ വന്നാൽ മാത്രമേ തൊഴിലാളിക്ക് പണിയുള്ളൂ. വ്യവസായം പോലെയുള്ള ഒരു സ്ഥാപനമല്ല ഇത്. ഒരു വ്യവസായത്തിൽ തൊഴിലാളിക്ക് 8 മണി മുതൽ 8 മണി വരെ ഇഷ്ടം പോലെ തൊഴിലുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. എപ്പോഴെങ്കിലും ഒരു കസ്റ്റമർ വരും, അപ്പൊ അവർക്ക് വേണ്ടുന്ന തുണിത്തരങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ചെറിയ പണി മാത്രമേ ഉള്ളൂ. ബാക്കി സമയം അവർ ഇരിക്കാൻ തന്നെ ഇരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു യൂണിയൻ കെട്ടിപ്പടുക്കാനുള്ള ഒരു ഭാഗമാണ് അത്. അറിയാണ്, ഞങ്ങളെ കടകളൊക്കെ തുറന്നു വെച്ചിട്ടുള്ള കടകളാണ്. ആർക്ക് വേണമെങ്കിൽ വന്ന് നോക്കിയാൽ കാണാവുന്ന സൗകര്യങ്ങളാണ് ഇരിപ്പിടങ്ങളും തൊഴിലാളികൾക്കുള്ള ഇരിപ്പിടങ്ങളും. സ്ത്രീ തൊഴിലാളികൾ തന്നെ 10% മാത്രമേ കോഴിക്കോട് മേഖലയിലുള്ളൂ. 90% ഉടമകളും ബാക്കിയുള്ളവരും എല്ലാരും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും തന്നെയാണ് കച്ചവടം ചെയ്യുന്നത്. പക്ഷെ ഒരു പീഡിയയിലെ മുഴുവൻ തൊഴിലാളികളും കൂടി ഒരു ഭാഗത്ത് പോയി ഇരുന്ന് സ്വര പറഞ്ഞാൽ ആ പീഡിയയിൽ ആരും കയറുകയില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറഞ്ഞ് കച്ചവടക്കാരെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന ഉണ്ട്. ആ സംഘടനക്ക് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതുവരെ ആരും എഴുതിയിട്ടില്ല. ഒരു പരാതിയും ഇല്ല തൊഴിലാളികളെ ഭാഗത്തുനിന്ന്, ഒരു പരാതിയും ഇല്ല. ഇപ്പം തന്നെ ഈ സമരത്തിൽ ഒരൊറ്റ തൊഴിലാളി പോലും പങ്കെടുക്കുന്നില്ല. കാരണം തൊഴിലാളിയും തൊഴിലുടമയും കൂടി ഏറ്റവും നല്ല ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയെ താറടിച്ച് കാണിക്കാൻ മാത്രമേ ഈ സമരം. ഇതൊരു അസംഘടിത മേഖലയാണ്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ പോലെയുള്ള സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വ്യക്തമായൊരു സംഘടനയുടെ പിൻബലമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് അവർക്ക് ഏറെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ നടക്കുന്ന ഈ സമരത്തിന് പോലും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പലരും തയ്യാറാകുന്നത്. കാരണം നാളെ അവരുടെ ജോലി പോകുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് പ്രകാരമുള്ള മിനിമം സൗകര്യങ്ങൾ പോലും ഇവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വ്യാപകമാണ്. അതായത് വിശ്രമ സമയം കൃത്യമായിട്ട് അനുവദിക്കുന്നില്ല, കൃത്യമായിട്ട് ജോലിയുടെ ഇടവേളകളിലുള്ള സമയങ്ങളിൽ ഇവർക്ക് ഇരിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതില്ല. കടകളിൽ വച്ചിരിക്കുന്ന ക്ലോസ് സർക്യൂട്ട് ക്യാമറകൾ വഴി ഇങ്ങനെ ആരെങ്കിലും ഇരുന്നാൽ അവർക്കെതിരെ ശിക്ഷാ നടപടികൾ വരുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ വ്യാപകമാണ്. തൊഴിലാളികളെ നിരീക്ഷിക്കാനല്ല, തുണിത്തരങ്ങളൊക്കെ ആരെങ്കിലും മടിയിൽ വെച്ചിട്ട് തഞ്ചിയിലിട്ട് കൊണ്ടുപോകുന്നതിന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. തൊഴിലാളികളെ നിരീക്ഷിക്കാനും പെണ്ണുങ്ങളെ നിരീക്ഷിക്കാനും ഒരു ക്യാമറ വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുഭവം എന്താണെന്നുള്ള ഹോട്ടൽ ചാകർ സംഭവം നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് ക്യാമറകൾ കള്ളന്മാരെ പിടിക്കാനും ആണ് വെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കള്ളന്മാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഒരു സുപ്രഭാതത്തിൽ നിർത്താൻ സാധ്യമല്ല. അത് സ്ത്രീ തൊഴിലാളികളെ പരിശോധിക്കാനോ അവരുടെ മൂവ്മെന്റ് രജിസ്റ്റർ ചെയ്യാനോ ഉള്ള ഒരു പരിപാടിയല്ല. ഷോർട്ട് സർക്യൂട്ട് ക്യാമറകൾ നിരോധിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടുക്കും നിരോധിക്കുകയാണെങ്കിൽ അതിനോട് സ്വാഗതം ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ്. കോഴിക്കോട് മിഠായി തെരുവ് എന്ന് വെച്ചാൽ 10-400 കൊല്ലം പഴക്കമുള്ള ഒരു അങ്ങാടിയാണ്.
ആ അങ്ങാടിയുടെ പാരമ്പര്യവും കച്ചവട പ്രാധാന്യവും തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ ചില സ്ത്രീകൾ നടത്തുന്ന പ്രവർത്തനം. ശരി ശരി, ടി നസറുദ്ദീൻ. ഏതായാലും ഈ മൈതാനത്തിൽ വ്യത്യസ്തമായ സമരം നടത്തുന്ന കോഴിക്കോട്ടെ പെൺകുട്ടികളിൽ ഒരാൾ വിജി നമ്മുടെ ടെലിഫോൺ ലൈൻ ശരിയാണ്. സി വിജി, ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹി പറഞ്ഞത് കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? അതായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ ഡി നസറുദ്ദീൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇയാൾ ഈ മേഖലയിലെ പ്രസിഡന്റ് തന്നെയാണോ എന്നൊരു സംശയമൊക്കെയുണ്ട്. കാരണം എന്താ വെച്ചാൽ തൊഴിലാളികളെ തിരിച്ചറിയുന്ന ഒരു മുതലാളിമാരുടെ നേതാവാണോ ഈ പറയുന്നത്? ഇവിടെ ഏത് മേഖലയിലാണ് ഈ തൊഴിലാളികളെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചത്? ഏത് ഷോപ്പിലാണ് തൊഴിലാളികളായിട്ട് ഇവർ അംഗീകരിച്ചത്? ഏത് ഷോപ്പിലെ തൊഴിലാളിയാണ് ഇവർ രജിസ്റ്റർ ചെയ്തത്? ഇവരെന്താ ഈ പറയുന്നത്? അതായത് ഞങ്ങൾ പറയുന്ന വെച്ചാൽ 90% ഇവർ പറഞ്ഞ 10% സ്ത്രീകളാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി ചെയ്യുന്നത്. 90% സ്ത്രീകളാണ് നമ്മുടെ കോഴിക്കോട് മാത്രമല്ല കേരളത്തിൽ ഒട്ടനവധം തൊഴിലാളികളിൽ ജോലി ചെയ്യുന്ന 90% സ്ത്രീ തൊഴിലാളികൾ പങ്കെടുക്കുന്നത്. കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് മാത്രമേ നിൽക്കാൻ പറയുന്നുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് ടി നസറുദ്ദീൻ പറയുന്നത്. ഏഷ്യാനെറ്റ് സുഹൃത്തുക്കൾക്ക് തന്നെ എല്ലാ കടകളിലും കയറിയാലും കാണാവുന്ന സാധനമാണ്. ഇവരെവിടെയാണ് ഇരിക്കേണ്ടത്? ഇവർക്കൊന്ന് ഇരിക്കാൻ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇവരൊന്ന് ഏട്ടൊക്കെ എപ്പോഴും ഒരു 2-10 മിനിറ്റ് ആണ് ടോയ്ലറ്റ് പോകാനുള്ള സമയം ആകെ. അത് രാവിലെയോ വൈകുന്നേരമോ 2 സമയമാണ് കൊടുത്തത്. ഈ 2 സമയത്തിൽ ഇവർ യൂറോപ്യൻ ക്ലോസറ്റിലല്ലാതെ അവിടെ ഏത് സ്ഥലമാണ് ഇവർക്ക് ഇരിക്കാനുള്ളത്? ഒരു സ്ഥലം പോലും ഇവർക്ക് ഇരിക്കാൻ ഇല്ല. ഇരിക്കാൻ ഇരിപ്പുണ്ടെങ്കിലല്ലേ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന്. രണ്ടാമത്തത്, ഇവർ പറയണോ മിഠായി തെരുവിലെ തൊഴിലാളികൾക്ക് ആരും തന്നെ ഇതിൽ പങ്കെടുത്തില്ല. മിഠായി തെരുവിലെ മിക്ക തൊഴിലാളികളുണ്ട്. മാത്രമല്ല ടെക്സ്റ്റൈൽ മേഖലയിലെ തൊഴിലാളികൾ ഞങ്ങളുടെ അടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ തിരിച്ചു പോയിട്ടുണ്ട്. കാരണം ഇന്ന് അവധി കൊടുക്കേണ്ടതാണ് എല്ലാ മേഖല ഈ ടെക്സ്റ്റൈൽ മേഖലയിലെ തൊഴിലാളികൾക്കും എല്ലാ തൊഴിലാളികൾക്കും ഇന്ന് അവധി കൊടുക്കേണ്ട ദിവസമല്ലേ? ഇന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർമാരൊക്കെ അവധി എടുത്തിട്ട് ആഘോഷിക്കുകയാണ്. ഇന്ന് തൊഴിലാളികൾ ഇവിടെ വീണ്ടും ഇരട്ടി ഭാരം പേറി ഇവിടെ ജോലി. ഇതൊക്കെ ഇവിടെ ഇതൊക്കെ എന്ത് ന്യായമാണ് നസറുദ്ദീൻ പറയുന്നത്? ഇതൊന്നും അവധി കൊടുക്കേണ്ട ദിവസമല്ലേ? മാത്രമല്ല ഈ തൊഴിലാളികളൊക്കെ തന്നെ 9:30 ജോലിക്ക് കയറിയ, 10 മണിക്ക് പഞ്ച് ചെയ്ത്, 7 മണിക്ക് പഞ്ച് ചെയ്ത്, 8 മണിക്ക് വിടുന്നു. ഇതൊക്കെ എവിടുത്തെ ന്യായ? ഇതെല്ലാം ഞങ്ങളെ സംഘടനയിലെ ടെക്സ്റ്റൈൽ മേഖലയിലെ തൊഴിലാളികളാണ് ഈ സാധനങ്ങൾ ഉന്നയിക്കുന്നത്. ശരി വിജി, കേരള ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതി കെ എൻ മസൂഖും ടെലിഫോൺ ലൈനിൽ ചേരാണ്. കെ എൻ മസൂഖ്, ഇന്ന് ഈ മൈതാനത്തിൽ വ്യത്യസ്തമായൊരു സമര രീതി കോഴിക്കോട്ട് കാണുകയാണ്. കേരളത്തിലെ ടെക്സ്റ്റൈൽ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്, ജോലി സമയത്തിനിടയിലുള്ള വിശ്രമ സമയത്തൊന്ന് ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുന്നു. സ്ത്രീ തൊഴിലാളികൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാത്ത കടകൾ വളരെ ചുരുക്കമാണ്. ഇവിടെ മിക്ക കടകളിലും വലിയ വലിയ കടകൾ തുണിക്കടകളിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് ഇരിക്കാനുള്ള റെസ്റ്റ് റൂംസ് ഉണ്ട്, അതേപോലെ മേക്കപ്പ് റൂം വരെയുള്ള കടകളുണ്ട്. ഇവർക്ക് അതായത് സമയത്ത് മേക്കപ്പ് ചെയ്യാനും പിടിക്കാനുള്ള സൗകര്യം പോലും ചെയ്യുന്ന കടകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഏതൊക്കെ മറ്റു സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ തുണിക്കടകളിലും ഇങ്ങനെയുള്ള പ്രത്യേകത നടത്തില്ല. സംസ്ഥാനങ്ങൾ അറബി രാജ്യങ്ങളിൽ എല്ലാം പോയിട്ട് ഇതിനേക്കാളും ബുദ്ധിമുട്ടി ചെയ്യുന്ന എത്ര ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും എത്രയും കേരളത്തില് കേരളത്തിനെ സംബന്ധപ്പെടുത്തുന്നതിന് യാതൊരു വിരോധമില്ല. കച്ചവടം ഇല്ലാത്ത സമയത്ത് മാറിയിരിക്കാം, അല്ലെങ്കിൽ പോയിരിക്കാം, ഇതൊക്കെ യാതൊരു വിരോധമില്ല. അല്ലാതെ കടയിൽ കസ്റ്റമർ കയറി വരുന്ന സമയത്ത് എല്ലാ ജനങ്ങളും നന്ദി ശ്രീ കെ എൻ മസൂഖ്, സമയപരിമിതി മൂലം ഇടപെടൽ.